ചോക്ലേറ്റ് കൊണ്ട് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റ് പുഡിംഗ് ആണ് ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഈ പുഡിംഗ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റിവെക്കാം. ഞാനിവിടെ ഒരു 250 ml മിൽക്കാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 100 ml മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് ഇത് വെച്ച് കൊടുത്തിട്ടുള്ളത്. മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള കൊക്കോ പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. 200 ml വിപ്പിംഗ് ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിപ്പിംഗ് ക്രീമിന് പകരമായിട്ട് വേണമെങ്കിൽ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്താലും മതി. ഇപ്പം ഇത് ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്രഷ് ക്രീമും വിപ്പിംഗ് ക്രീമും ഒക്കെ ചേർത്താൽ ഒരുപാട് തിളക്കരുത്. ചെറുതായിട്ടൊന്ന് തിള മാത്രം വന്നാൽ മതി. ഇനി ഇതിലേക്ക് 1 കപ്പോളം ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചോക്ലേറ്റാണ്, ഡാർക്ക് ചോക്ലേറ്റോ അതല്ലെങ്കിൽ മിൽക്ക് ചോക്ലേറ്റോ ഏത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൽ കിടന്ന് ഈ ചോക്ലേറ്റൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഇത് ചെറുതായിട്ടൊന്ന് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഇപ്പോൾ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള ചൈന ഗ്രാസ് ആണ് ഞാനിവിടെ ഒരു 6 ഗ്രാമോളം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുത്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചൈന ഗ്രാസിന് പകരമായിട്ട് വേണമെങ്കിൽ ജലാറ്റിൻ ചേർത്ത് കൊടുത്തിട്ടും ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ജലാറ്റിനാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഏകദേശം 1/2 ടേബിൾ സ്പൂണ് ഒന്ന് നന്നായിട്ട് കുതിർത്ത ശേഷം ഡബിൾ ബോയിൽ ചെയ്ത് കണ്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ പുഡിങ്ങിൻ്റെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് തണുക്കാനായിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് തണുത്ത ശേഷം നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ച് കണ്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വെച്ചുകൊടുത്ത ശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കാരണം ചൈന ഗ്രാസിൻ്റെ അലിയാതെ കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടാനാണ്. ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട്. താഴത്തെ തട്ടിലാണെങ്കിൽ 1 മണിക്കൂറോളം വെച്ചുകൊടുക്കണം. പെട്ടെന്നായി കിട്ടണമെങ്കിൽ ഫ്രീസറിൽ വെച്ചുകൊടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ബട്ടർ പേപ്പർ എടുത്തു കണ്ട് മാറ്റി കൊടുക്കാം. നന്നായി സെറ്റായതുകൊണ്ട് തന്നെ ബട്ടർ പേപ്പർ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. ഇപ്പം ഞാൻ ബട്ടർ പേപ്പറെല്ലാം മാറ്റി കൊടുത്തിട്ടുണ്ട്. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ലേശം കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കോഫി പൗഡർ ഇഷ്ടമാണെങ്കിൽ അത് മിക്സ് ചെയ്തിട്ട് അതിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാ സൈഡിലും ആവുന്ന വിധത്തിലും മുകളിലും ഒക്കെ നന്നായിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ ഇതും കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. പിന്നെ നല്ല സോഫ്റ്റും ആണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാനിതിൻ്റെ 4 സൈഡും ഒരു കട്ടിയുണ്ട്. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഇത് വൃത്തിയായിട്ട് നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിലോ ഷേപ്പിലൊക്കെ വേണമെങ്കിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നന്നായിട്ട് തന്നെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇതൊരു ജെല്ലി ടൈപ്പിലുള്ളൊരു പുഡിങ്ങാണ്. പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇവിടെ ചോക്ലേറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം.